പേരെന്താടാ മോനെ? ഗോവിന്ദാ സാർ. ഗോവിന്ദാ, നല്ല പേരാ. എനിക്ക് നേരത്തെ തന്ന പോലെ ഒന്നുകൂടെ തന്നെ. ഓക്കെ സാർ. എന്റെ അമ്മയെ ഒന്ന് കാണാൻ. ആശേഷ്. ഓ മാധവൻ സാർ, എന്തൊക്കെയുണ്ട് മാധവൻ സാർ? അല്ല, ഇതെന്താ, നീ ഇത് കൈകൊണ്ട് തൊടില്ലായിരുന്നല്ലോ, പിന്നെ എപ്പോ മുതലാ കുടിക്കാൻ തുടങ്ങിയത്? മാധവൻ സാർ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചു കള്ള് കുടിച്ച് അതൊക്കെ സോൾവ് ചെയ്യാം. പിന്നെ സാർ എപ്പോഴും പറയായിരുന്നല്ലേ, ഓ ആശിഷ് നീ എന്റെ ഫ്രണ്ട് അല്ലേ, എനിക്ക് വേണ്ടി കുറച്ച് കുടിക്കൂന്നൊക്കെ. ശരി, ഇന്ന് എന്നോടൊപ്പം ഗോവിന്ദാ. സാറിന് എന്താ വേണ്ടത്? നീ എന്റെ ക്ലോസ് ഫ്രണ്ട് അല്ലേടാ, നിന്റെ കൂടെ ആദ്യമായിട്ടാ, അതുകൊണ്ട് നീ വിഷം കുടിക്കാൻ പറഞ്ഞാലും ഞാനത് കുടിച്ചിരിക്കും. ഓ മാധവൻ സാർ, നിങ്ങളെപ്പോലൊരു നല്ല ഫ്രണ്ടിനെ വേറെ എവിടെ നിന്ന് കിട്ടണ? അതെ സാറിന് എന്റെ അതേ ബ്രാൻഡ്. ഒരു സഹോദരനാണെന്ന് കരുതി പറയാ. നീ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യണം, ഈ ലഹരിയിലൊന്നും അഡിക്റ്റഡ് ആവരുതാ, വളരെ മോശമാ അത്. ഈ ലഹരിയുടെ പുറകെ പോയി നീ നിന്റെ കരിയർ നശിപ്പിക്കരുത്. എന്ത് കരിയറാണ് മാധവൻ സാർ? ആശിഷ്, കുറച്ച് കൂടുതൽ കുടിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടായാ എന്നെ എന്റെ കരിയർ ശരി ശരി സമ്മതിച്ചു. പക്ഷെ എല്ലാം വിധിയുടെ കളി ആശിഷ്, അറിയാലോ, പ്രശസ്തിയിൽ നിന്ന് നേരെ താഴേക്ക് വരാൻ കുറച്ച് സമയം മതി. ഒരു ഫ്രൈഡേ കൊണ്ട് സിനിമ ഹിറ്റ് ആണോ ഫ്ലോപ്പ് ആണോന്ന് അറിയാം, ബാക്കി എല്ലാം ഞൊടിയിടകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ഇപ്പോ സാറിനും സാറിന്റെ ഡ്രിങ്ക്സിനിടയിൽ ഒരു ഫ്രൈഡേ ഇല്ല, നമ്മൾ രണ്ടുപേരും. ഇപ്പോ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ന്യൂ ജനറേഷൻ കാലമാ, ദിവസവും പുതിയ ഡയറക്ടർമാർ വരുന്നു. അയ്യോ, പിന്നെ പുതിയതെന്ന് പറഞ്ഞപ്പോഴ ഓർമ്മ വന്നത്, നീ ന്യൂസ് വായിച്ചോ? ഒരു 10 വയസ്സുള്ള കുട്ടി അവളുടെ ലൈഫിനെ ബേസ് ചെയ്ത് സിനിമ ചെയ്യുന്നു, അവള് തന്നെ എഴുതുകയും അവള് തന്നെ നിർമ്മിക്കുകയും ചെയ്യുന്നു. വണ്ടർഫുൾ ഗേൾ അല്ലേ? വണ്ടർഫുൾ ആണല്ലോ. ഇനി ഒരു വണ്ടർഫുൾ കാര്യം കൂടിയുണ്ട്, ഈ കാര്യത്തിൽ ഞാൻ കയ്യിൽ നിന്ന് കാശിറക്കാതെ തന്നെ കാശ് നേടി. എങ്ങനെ? ദൈവത്തിന്റെ കൃപ കൊണ്ട് തന്നെ. അത് പിന്നെ എനിക്ക് അവളുടെ പ്രപ്പോസൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ വിചാരിച്ചു ഫിനാൻസ് ചെയ്യാമെന്ന്. പക്ഷെ ഉടനെ തന്നെ എനിക്കൊരു ഫോൺ വന്നു, ഞാൻ ഫിനാൻസ് ചെയ്യാതിരുന്നാൽ എനിക്ക് നല്ലൊരു തുക തരാമെന്ന്. അമ്മ. അമ്മയോ? എന്തു പറ്റി? നിന്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അതായത് വെൽത്തും ഹെൽത്തും എല്ലാം. അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, കാട്ടിലല്ലേ വളർന്നത്, അമ്മയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാന്? അമ്മ കാരണം മറ്റുള്ളവർക്കില്ലേ പ്രശ്നം. എടാ, ഞാനൊരു സത്യം പറയട്ടെ, ആ കുട്ടിയെ ഓർത്ത് എനിക്ക് ഒരുപാട് വിഷമായി. ടാലന്റ് ഉള്ള കുട്ടിയത്, ഞാൻ അവളെ നേരിട്ട് കണ്ടതാ, ഫാഷൻ ഷോയിലും അവൾ സെലക്ട് ആയതാ. അവിടെയും അവൾക്കെതിരെ ആരോ കളിച്ചു. എന്റെ ബ്രോക്കർ പറഞ്ഞെന്നറിയോ, മാർക്കറ്റിൽ ആരും അവളുടെ ഫിലിം ഫിനാൻസ് ചെയ്യാൻ തയ്യാറല്ലെന്ന്. മാധവൻ സാർ, സത്യം പറയാലോ, നീ ശരിക്കും 100 വർഷം ജീവിച്ചിരിക്കും. ഞാനിപ്പോ ആശിഷിനോട് നിന്നെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഓ ആശിഷ് സാർ, ഞാൻ ആദ്യമായിട്ടാ സാറിനെ ഈ അവസ്ഥയിൽ ബാറിൽ വെച്ച് കാണുന്നത്. മാധവൻ സാർ എപ്പോഴും ബാറിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല. ആ പറയ, എന്താ പറഞ്ഞോണ്ടിരുന്നത്? ഒന്നുമില്ലടാ, വണ്ടർ ഗേളില്ലേ അവനി ആയിഷ, അവളെ കുറിച്ചാ പറഞ്ഞോണ്ടിരുന്നത്. സാർ, ഞാനൊരു സത്യം പറയട്ടെ, ആരൊക്കെയോ ചില ആളുകൾ അവളെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഞാനീ പറയുന്നതേ നീ ഒന്ന് എഴുതി വെച്ചോ, ആ കുട്ടി വളരെ വാശിക്കാരിയാ, അവള് സിനിമ ചെയ്തിരിക്കും. പക്ഷെ സിനിമ നടന്നാലുണ്ടല്ലോ സാർ, ആ ഫാമിലിയുടെ കാര്യം പോക്കാണെന്ന് കരുതിക്കോ. അതിലൊരു സംശയമില്ല, അവൾ അവളുടെ അച്ഛന്റെ പേര് ആരോടും പറയുന്നില്ലല്ലോ. ഈ സിനിമയൊന്ന് പുറത്തു വന്നോട്ടെ, എല്ലാ സത്യങ്ങളും ഒന്നൊന്നായി പുറത്തു വരും. ഇനിയിപ്പോ സിനിമ റിലീസായ മതിയല്ലോ, പിന്നെ മീഡിയ മുഴുവൻ ആ കുടുംബത്തിന്റെ പിറകെ തന്നെ ആയിരിക്കും. ഞാൻ സാറിനോട് പറയുന്നത്, സാറ് നോക്കിക്കോ, ഇനി ഇപ്പൊ TV മുഴുവൻ എന്റർടൈൻമെന്റ്. മുഖം ഒന്നും മറച്ചു വെക്കാൻ സ്ഥലമേ കിട്ടില്ല. ഓ ആശിഷ് സാറിന് മദ്യം നന്നായിട്ട് തലക്ക് പിടിച്ചതാ തോന്നുന്നു. ഞാൻ മാധവൻ സാറിനോട് ഒരു കാര്യം പറയട്ടെ, ആ അച്ഛനുണ്ടല്ലോ അച്ഛൻ, അയാൾക്ക് എന്തൊക്കെ കേൾക്കേണ്ടി വരുന്നു നോക്കിക്കോ. ആ സിനിമയുടെ കഥ അറിയോ? ഒരു ഇല്ലെജിമേറ്റ് ചൈൽഡ് തന്റെ ഇല്ലെജിമേറ്റ് ആയ അച്ഛന്റെ മുഖത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരിവാരി തേക്കാൻ നോക്കുന്നത് ആ തീപ്. സാർ എന്ത് പറയും? അത് ശരിയാ. ഇന്ന് മീഡിയാസ് കാരണം സാധാരണക്കാർക്ക് പോലും വലിയ വലിയ ആളുകളുടെ മുഖം മൂടി അഴിച്ചു മാറ്റാൻ കഴിയുന്നു. അല്ല, ഇതാര് കണ്ടിട്ട് പറയാ കാണാല്ലോ. ശരി 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 ശരിയാ മാധവൻ സാർ, സാറ് പറഞ്ഞത് വളരെ ശരിയാ.
അല്ലെങ്കിലും ഇതുപോലുള്ളവർക്ക് ഇത് തന്നെ വരണം. ഇവരുടെയൊക്കെ വിചാരം കാശുണ്ടെങ്കിൽ എല്ലാം നടക്കുന്ന. അതിവിടെ പിന്നെ നിനക്ക് ഞാനന്ന് തന്ന കാശിന്റെ കാര്യം എന്തായി? അത് സാർ ഞാനന്ന് ഫോൺ ചെയ്ത് പറഞ്ഞത് മറന്നുപോയി. സൺഡേ തരാന്നല്ലേ പറഞ്ഞത്? സാർ എനിക്ക് കുറച്ചുകൂടെ സമയം തരണം. നീ എന്തായി പറയുന്നേ? ഇപ്പൊ തന്നെ ദിവസം എത്ര? ഇനി ഒരു മാറ്റവും ഇല്ല സാർ, ഞാൻ നെക്സ്റ്റ് വീക്ക് തന്നിരിക്കും. ഓരോ പ്രാവശ്യം കാശ് വാങ്ങുമ്പോഴും നീ ഇത് തന്നെയാ പറയുന്നത്? ബിസിനസ് ഭയങ്കര ഡള്ളാണ് സാർ, മാർക്കറ്റിലുള്ള കാശൊക്കെ പിരിഞ്ഞു കിട്ടണ്ടേ? ആ ശരി ശരി. അല്ല സാറിന്റെ പുതിയ പടം വല്ല പ്ലാനിങ് ആയോ? ഡിസ്കഷൻ നടക്കുന്നേ ഉള്ളൂ. ആ ഇപ്പൊ ഇനി ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് പ്രൊഡ്യൂസർ ഒക്കെ ആയി അല്ലേ? അപ്പൊ ഉടനെ ആശിഷ്, ആശിഷ് നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഗ്ലാസ് പൊട്ടിച്ചത്? വെറുതെ ഒരു രസത്തിന്. അല്ല ആശിഷ് സാർ ഇങ്ങനെ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആശിഷ് വന്നേ. ഡ്രസ് ഇടാനല്ലേ നീ പറഞ്ഞത്? നിന്റെ ബുദ്ധിക്ക് ഇത് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനി പെട്ടെന്ന് റെഡിയായി വാ മമ്മി. മമ്മി വാ, മമ്മി യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. മമ്മിയെ കണ്ടാൽ ആര് തന്നെ പറയില്ല ഒരു 10 വയസ്സിലെ കുട്ടിയുടെ അമ്മയാണെന്ന്. ഞാൻ എന്താ ചെയ്യേണ്ടത്? വാ പറഞ്ഞു തരാം. വാ മമ്മി ഇവിടെ ഇരിക്ക. അലാവുദ്ദീൻ ദാ ഈ പൊസിഷൻ ഓക്കെ അല്ലേ? എന്താ അലാവുദ്ദീൻ സ്റ്റാർട്ട് ചെയ്യാമോ? ആർ യു റെഡി? ആ ഓഫ് കോഴ്സ്. അല്ല മമ്മി, മമ്മി ഇരിക്കേ, വാ ബി കംഫർട്ടബിൾ. റെഡി? ആ വാ വാ വാ, റെഡി റെഡി. ഓക്കെ അലി, സൗണ്ട് ചെക്ക്. സൗണ്ട് റെഡി. റെഡി ഏഞ്ചൽ, ക്യാമറ റെഡി? യെസ്. ഓക്കെ Aisha, ready? Huh. It's rolling and action. എന്റെ ഞാനും പിന്നെ എനിക്കിതിനെ പറ്റില്ല. ഏഞ്ചൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരാമോ? ഓക്കെ മമ്മി ഇവിടെ നോക്ക്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. നോക്കവനി എനിക്കിത് ചെയ്യാൻ കഴിയില്ല. ക്യാമറ ഫേസ് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത് ഇത്ര വർഷമായി. ഓക്കെ 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 മമ്മി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. വാ വാ. ഞാൻ ജനിക്കാൻ പോവാണെന്ന്
മമ്മി അറിഞ്ഞ നിമിഷം എന്താ ചെയ്തത്? ഒന്നും വേണ്ട അവനി, പഴയ കാര്യങ്ങളെയൊക്കെ പറ്റി എന്ത് പറയാനാ? മമ്മി, ഇതിന്റെ സ്റ്റോറിക്ക് വളരെ അത്യാവശ്യമാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ തീരുമാനമായിരുന്നു അത്. മമ്മി, മമ്മിക്ക് ഒരു പേടിയും തോന്നിയില്ലേ? മിസ് വർമ്മ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ എന്ന്. പേടി തോന്നുന്നുണ്ടായിരുന്നു, നിന്റെ പപ്പ കൂടെ ഇല്ലായിരുന്നു. പക്ഷെ എന്നിട്ടും പപ്പയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. സമൂഹത്തിന് മുന്നിൽ തെറ്റായിരുന്നു അത്, പക്ഷെ അദ്ദേഹം ഒരു മടിയുമില്ലാതെ എന്നെ സ്വീകരിച്ചു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ കുട്ടിക്ക് അച്ഛന്റെ പിന്തുണ ഉണ്ടാവുമെന്ന്. അങ്ങനെ സമയം കടന്നു പോയപ്പോ ആദ്യമായി നീ നിന്റെ കാല് ചെറുതായി അനക്കിയപ്പോ എന്റെ പേടി കുറഞ്ഞു. ഓരോ ദിവസം കഴിയുന്തോറും നിന്റെ സാന്നിധ്യം ഞാൻ കൂടുതൽ അറിയാൻ തുടങ്ങിയപ്പോ എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടായി, ധൈര്യം കൂടി. അല്ലാഹു എന്റെ കൂടെ തന്നെയുണ്ടെന്ന് എന്നോട് അദ്ദേഹം പറയുന്നത് പോലെ തോന്നി. ഇനി ഞാനൊരു തമാശ പറയട്ടെ. ഒരിക്കൽ നീ എന്റെ വയറ്റിലായിരുന്ന സമയത്ത് ഞാൻ ബ്രിഞ്ചോള് കഴിച്ചു. നിനക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ എന്നെ വീണ്ടും വീണ്ടും ചവിട്ടുന്നത് അറിഞ്ഞപ്പോ അമ്മമ്മ നിന്നെ ഇനി കൊടുങ്കാറ്റ് എക്സ്പ്രസ് എന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. എനിക്കും ബ്രിഞ്ചോൾ ഇഷ്ടമല്ല. അവനെ, എനിക്ക് അല്ലാഹു തന്ന ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമാണ് നീ. കാരണം നീ വന്നതിന് ശേഷം എന്റെ എക്സിസ്റ്റൻസ് തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഞാനാണ് നിനക്ക് ജന്മം നൽകിയതെങ്കിൽ എനിക്ക് പുനർജന്മം നൽകിയത് നീയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു കാലത്ത് ഇരുട്ടിനെ പേടിച്ചിരുന്ന ആയിഷ അവളപ്പോ നാലണറിയെ വിവാഹം ചെയ്യാതെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ തയ്യാറാവുകയായിരുന്നു. ഒരു പേടിയും ഇല്ലാതെ തന്നെ. ഇനി എനിക്കൊരു സ്വപ്നം മാത്രമേ ഉള്ളൂ, എന്റെ അവന് വളരെ സക്സസ്ഫുൾ ആവണമെന്ന്, വലിയ പേര് നേടണമെന്ന്. അപ്പൊ എനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാം, ഇതാണ് എന്റെ അവനി. അവനിയല്ല, അവനി ആയിഷ. അല്ലാഹു തന്ന ഏറ്റവും മനോഹരമായ ഒരു സമ്മാനമാണ് നീ. കാരണം നീ വന്നതിന് ശേഷം എന്റെ എക്സിസ്റ്റൻസ് തന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. ഞാനാണ് നിനക്ക് ജന്മം നൽകിയതെങ്കിൽ എനിക്ക് പുനർജന്മം നൽകിയത് നീയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവനി, ചിങ്കുവിന് എത്ര സന്തോഷമായെന്ന് നീ കണ്ടില്ലേ? അല്ല അവനി, നിന്റെ മമ്മി വളരെ നല്ലൊരു ആക്ട്രസ് ആണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞുപോയി.
കാരണം എന്റെ മമ്മി ആക്ടിങ് അല്ലേ ചെയ്തത്. ഞാൻ അത്ര എക്സലന്റ് ഐഡിയ ആണല്ലേ തന്നത്. നോക്കിക്കോ, ഞാൻ അഭിനയിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ എല്ലാരും കരഞ്ഞ്. അതാണോ നിനക്ക് പേടി? നീ വിഷമിക്കണ്ട, നോക്കിയോ, നീ സ്ക്രീനിൽ വരുന്ന ദിവസം എല്ലാവരും ചിരിച്ചു മണ്ടു വെക്കും. അമ്മി, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. ഇവള് എന്തെടുക്കാനാ പോയത്? ചിങ്കു പ്രൊഡക്ഷൻസ്. ചിങ്കു പ്രൊഡക്ഷൻസ്, അടിപൊളി കൊള്ളാലോ. നമ്മുടെ ഫിനാൻസിയേഴ്സ് ചമ്പത്ത് നൂഡിൽസ് ആൻഡ് പ്രൊഡക്ഷൻ ചിങ്കു, നോട്ട് ബാഡ്. എല്ലാം ഷൈൻ ചെയ്യാൻ പോവല്ലേ. ഏഞ്ചൽ, ഈ കാർഡ് നീ തന്നെയാണോ ഉണ്ടാക്കിയത്? ആ, എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. അല്ലാവുദ്ദീൻ, ഞാൻ ഈ ലാപ്ടോപ്പ് ഒന്ന് കൊണ്ടുപോക്കോട്ടെ. നീ പ്രൊഡ്യൂസർ അല്ലേ, പക്ഷെ എന്തിനാ കൊണ്ടുപോകുന്നത്? മമ്മി ക്ലിപ്പിംഗ്സ് കാണിക്കാനാ. ഒരു ആത്മവിശ്വാസം ഉണ്ടാവണമല്ലോ മമ്മിക്ക് ഇന്നും ക്യാമറയെ ഫേസ് ചെയ്യാൻ കഴിയുമെന്ന്. All the best, Ravni. All the best. Thank you. എത്ര സുന്ദരിയായിരിക്കുന്നു. പക്ഷെ എന്റെ ആശുട്ടിയെ പോലെ ഒരുങ്ങി എവിടെയൊക്കെ പോകുന്നത്? ഈ മേക്കപ്പ് ഒക്കെ പണ്ട് എനിക്ക് വേണ്ടിയല്ലേ ചെയ്തിരുന്നത്? എന്റെ സുന്ദരി ആശുട്ടിയായിട്ട് എവിടെയൊക്കെ പോകുന്നത്? ആരുടെ അടുത്തേക്കാ പോകുന്നത്? പറയേ, പറയേ, പറയേ. സോറി, സോറി, സോറി. എന്തോ ജി, എന്നെ കണ്ട് നീ എന്തിനാ വിളറി നിൽക്കുന്ന? എന്തിനാ ടെൻസ്ഡ് ആയത്? എന്തെങ്കിലും തെറ്റെയ്യുന്നുണ്ടോ? കൈയോടെ പിടികൂടിയോ ഞാൻ? പക്ഷെ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ വരാറില്ലായിരുന്നല്ലോ. പിന്നെ ഇതെല്ലാം ആർക്ക് വേണ്ടിയാ? ഇത്, ഇത്, പിന്നെ ഇത്. ബോധമില്ലെന്നോ? ഇപ്പോഴല്ലേ ബോധം വന്നത്? എല്ലാം ക്ലിയർ ആയിട്ട് കാണുക. ഞാൻ അവിടെ കൊടുങ്കാറ്റിപ്പെട്ട് കുറേശ്ശെ കുറേശ്ശെ മരിച്ചുകൊണ്ടിരിക്കുമ്പോ നീ ഇവിടെ അപ്സരസിനെ പോലെ കറങ്ങി നടക്കല്ലേ? പഴയ ബന്ധത്തിന്റെ ഓർമ്മയ്ക്കായി ഇന്ന് രാത്രി ഒരു പ്രാവശ്യം